പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് UDF വില്യാപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതേതര സംരക്ഷണ റാലി സംഘടിപ്പിച്ചു. മേമുണ്ടയിൽ നിന്നാരംഭിച്ച റാലി കീഴിലെ ചെക്കോട്ടി ബസാറിൽ സമാപിച്ചു. സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകൾ റാലിയിൽ പങ്കാളികളായി. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. റാലി KPCC വൈസ് പ്രസിഡന്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. NV പ്രകാശ് കുമാർ സ്വാഗതം പറഞ്ഞു. PT ഇലിയാസ് അധ്യക്ഷത വഹിച്ചു. സാജിദ് നടുവണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തി. TP വിശ്വനാഥൻ, NK റഫീഖ്, BP ബിജു പ്രസാദ്, PK സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. വിഭജനത്തിന്റെ മേഖലകളിലൂടെ അവരെ പ്രയാണം ചെയ്യിപ്പിച്ചും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ള കുടിലൻ ഫാസിസ്റ്റ് തന്ത്രമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യം UPA സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഒരു ഘട്ടത്തിൽ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 10.2%. ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് കേവലം 4.5%. ഒരു ശതമാനം വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞാൽ 17 ലക്ഷം കോടി രൂപയാണ്. ആ 4.5 തന്നെ ഇന്ത്യ വളർച്ചാ നിരക്ക് 2% ഊതി വീർപ്പിച്ചതാണെന്ന് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറായിരുന്ന ശ്രീ അരവിന്ദ് സുബ്രഹ്മണ്യമാണ്. ഈ രാജ്യത്തിന്റെ കാർഷിക മേഖല മുച്ചൂടം തകർന്നു. ആത്മഹത്യ ചെയ്തതായിരിക്കുന്ന കർഷകന്റെ തലയോട്ടികൾ മാലയാക്കി ഈ രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ മൂക്കിന് താഴെ പ്രകടനം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ.